అస్సలాము అలైకుమ్, వెల్కమ్ టు హసీనా స్పేస్. ఇന്നത്തെ റെസിപ്പി മാംഗോ തോക്ക്. മാങ്ങനക്കൊണ്ടുള്ള ഒരു അച്ചാറാണ്. അപ്പം കാണുക, നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് അടിക്കാൻ മറക്കരുത്. കമൻസ് ഫീഡ്ബാക്ക്സ് നിങ്ങൾ അയക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഇവിടെ ഞാൻ 4 മാങ്ങ എടുത്ത് മാംഗോ തോക്കുന് നല്ല പച്ച മാങ്ങ, നല്ല ഗ്രീൻ മാംഗോസ്. അതിൽ ഒന്ന് ഞാൻ ഇങ്ങനെ ചിരണ്ടി എടുത്തിട്ടുണ്ട്. വെച്ചിട്ട് ഈ സ്മോൾ സൈസാണ് ചെയ്യേണ്ടത്. സ്മോൾ സൈസിൽ കൂടെ ഇത് രണ്ടാമത്തതും കൂടി ഇങ്ങനെ ചിരണ്ടി ചിരണ്ടി എടുക്കാം. ഇതേപോലെ ചിരണ്ടി ചിരണ്ടി എടുക്കാം. ഓക്കെ, അപ്പോൾ എല്ലാം 4 ഇതുപോലെ തന്നെ ചിരണ്ടി എടുക്കാം. അപ്പോൾ ഞാൻ മാങ്ങ നല്ലോണം ചിരണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ കടുകും, 1 ടീസ്പൂൺ ഉലുവയും. ഇത് ഞങ്ങൾക്കൊന്ന് വറുത്തെടുക്കാം. മീഡിയം ഫ്ലെയിമിലും വറുത്തെടുക്കാം. ചൂടായ ഉലുവ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ബ്രൗണിഷ് കളർ അടിക്കും. അപ്പം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിനൊന്ന് പൊടിച്ചെടുക്കാം. ഒന്ന് തണുത്തിന് ശേഷം പൊടിച്ചെടുത്താൽ മതി, അല്ലാണ്ട് പൊടിക്കട്ടെ. അപ്പം മിക്സിയിലേക്ക് നമുക്ക് ഇത് നല്ല ട്രാൻസ്ഫർ ചെയ്ത് ഇങ്ങനെ പൊടിച്ച് നല്ല ഫൈൻ പൗഡറായിട്ട് തന്നെ പൊടിച്ചെടുക്കാം. ഈ പാനിൽ തന്നെ 1 കപ്പോളം നല്ലെണ്ണ, കടലെണ്ണ എന്നും പറയും, 1 കപ്പ് നല്ലെണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായതിനു ശേഷം ഞങ്ങൾക്ക് കുറച്ച് വറ്റൽമുളക് 3-4 എണ്ണം ഇതിലേക്ക് ഒന്ന് പൊട്ടിച്ചിട്ട് 2 പൊട്ടിച്ചിട്ട് ഇടാം. 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇടാം. അതിലേക്ക് 1 1/2 ടീസ്പൂണ് കായപ്പൊടി ഇടാം. 1 1/2 ടീസ്പൂൺ കായപ്പൊടി. കായത്തിൻ്റെ ടേസ്റ്റ് എനിക്ക് വലിയ ഇഷ്ടമാണ്. അപ്പം 2 ടീസ്പൂണായാലും കുഴപ്പമില്ല. 8 മുളക് ഒന്ന് ചെറുങ്ങനെ ഒന്ന് ഡാർക്കാകുന്ന വരെ ഇതൊന്ന് എണ്ണയിൽ വെള്ളം തിളക്കുന്നത് വരെ വെക്കാം. അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് കറിവേപ്പില, നല്ല ഫ്രഷ് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. ഫ്രഷ് കറിവേപ്പില അതും കൂടി ഇങ്ങനെ കൂടെ കുറച്ച് വെള്ളുള്ളിയും കൂടി ചേർക്കാം. ആ കുറച്ച് വെള്ളുള്ളി ചോദിച്ച് വെച്ചിന് 2 പോടകളും 2 വെള്ളുള്ളി അത് ഇതിൻ്റെ കൂടെ ആയിട്ട് ഒന്ന് സോഫ്റ്റ് ചെയ്യാം. അതിൻ്റെ ഒരു പച്ച ക്ഷയ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് ഒന്ന് ഇത്. അപ്പോൾ നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കുന്ന ഒരു അച്ചാറായതുകൊണ്ടാണ്, ഇൻസ്റ്റൻ്റായിട്ട് ഉപയോഗിക്കുന്ന അച്ചാറായതുകൊണ്ടാണ് സോർട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ സോർട്ട് ചെയ്യണമെന്നില്ല, അത് നമ്മളൊരു 10 ദിവസം കഴിഞ്ഞ് ഉപയോഗിക്കുന്നതാണെങ്കിൽ ഇതിൻ്റെ പച്ച ചവ നീങ്ങിക്കോളും. പക്ഷേ ഇത് നമ്മളിപ്പം ഇന്നേക്ക് ഇന്ന് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മാംഗോ തോക്കുമാണ്. കുറച്ച് ദിവസം ഉപയോഗിക്കരുത്, 1 മാസത്തെ മേലെ ഉപയോഗിക്കാം. ഫ്രിഡ്ജിൽ വെച്ചാൽ എത്ര വേണമെങ്കിലും ഉപയോഗിക്കാം. പുറത്താണെങ്കിൽ 10-15 ദിവസം മാത്രമേ വെക്കാൻ പറ്റും. ഉണ്ടാക്കി ഉപയോഗിച്ചതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് മാറ്റിയാൽ മതി. അപ്പോൾ ഞങ്ങൾ ഫ്ലെയിം ഓഫ് ചെയ്ത്, അപ്പോൾ ഇവിടുത്തെ എൻ്റെ എണ്ണയിലുള്ള മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഞങ്ങൾക്ക് മാങ്ങയിലേക്ക് കടക്കാം. അപ്പോൾ എൻ്റെ മാങ്ങ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്, എന്നിട്ട് ഓഫായി പോയതാണ്. അതിലേക്ക് ഞാനൊരു 3 ടേബിൾ സ്പൂണോളം മുളക് പൊടി ഇട്ടിട്ടുണ്ട്. 2 ടേബിൾ സ്പൂണോളം ഉപ്പും ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നല്ലോണം മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തപ്പോൾ നിങ്ങളുടെ ഈ ഓയിൽ ഇതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം. നല്ലെണ്ണ, നല്ലെണ്ണേൻ്റെ മിക്സ് ഇതും കൂടി ആഡ് ചെയ്ത് നല്ലോണം മിക്സ് ചെയ്യാം. ഇതിൻ്റെ കൂടെ ഞാനിപ്പം വറുത്ത് പൊടിച്ച് വെച്ച പൊടി
അത് ഒരു 2 ടേബിൾ സ്പൂൺ കൂടി 2 ടേബിൾ സ്പൂൺ ഇട്ട് ഇതിൽ ഈ എണ്ണയത്ത് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ കൂടുതൽ വെക്കണമെങ്കിൽ അതെന്തായാലും ഫ്രിഡ്ജിലേക്ക് മാറ്റേണ്ടി വരും. റെഫ്രിജറേറ്റേഴ്സ് ഒന്നും ഉപയോഗിക്കാത്തതല്ല. അപ്പോൾ എന്തായാലും ഫ്രിഡ്ജിൽ മാറ്റേണ്ടി വരും. നല്ല അടിപൊളി മാംഗോ തോക്ക് റെഡി. അപ്പോൾ ഞങ്ങൾക്കിതൊരു ബോട്ടിലിലേക്ക് മാറ്റാം.